السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المخلوقين وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാം പല ഫർളായ കർമ്മങ്ങളും നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫർളാണ് സക്കാത്ത്. സക്കാത്തിൽ തന്നെ ഫിത്ർ സക്കാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ശരീരത്തിൻ്റെ സക്കാത്ത് നാം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ആ സക്കാത്ത് ആര് കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് വിശുദ്ധ റമദാനിൻ്റെ ശുദ്ധീകരണമാണ്. റമദാൻ മാസത്തിൽ നമ്മുടെ ഇബാദത്തുകളിൽ, നോമ്പിലോ നിസ്കാരങ്ങളിലോ മറ്റ് ആരാധനാ മുറകളിലോ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായും ഒരുപാട് വീഴ്ചകളും കുറവുകളും നാം അറിയാതെ വന്നു പോകും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകളും കുറവുകളും പരിഹരിക്കാനും ശുദ്ധീകരിക്കാനുമാണ് ഫിത്ർ സക്കാത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഫറളാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാനിൻ്റെ ഒരു സമ്പൂർണതയാണ്, ശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ ഫിത്ർ സക്കാത്ത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇനി ഫിത്ർ സക്കാത്തിൽ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് കരുതരുത്. അതിൻ്റെ ഒരു ഹിക്മത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു 95% ആളുകളും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതായി വരും. കാരണം ഫിത്ർ സക്കാത്ത് നിർബന്ധമാവാൻ വലിയ സമ്പന്നനായിക്കൊള്ളണമെന്നില്ല, മറിച്ച് പെരുന്നാൾ ദിവസത്തിലെ രാവും പകലും. പെരുന്നാൾ ദിവസത്തിലെ രാവ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ മുസ്ലിം കണക്കനുസരിച്ച് ആദ്യം വരുന്നത് രാത്രിയും പിന്നീട് വരുന്നത് പകലുമാണ്. പക്ഷേ ഇവിടെ കണക്കാക്കപ്പെടുന്നത് അങ്ങനെയല്ല, പെരുന്നാൾ ദിവസത്തിലെ പകലും പിന്നീട് വരുന്ന രാത്രിയും. ആ സമയത്ത് നമുക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും കഴിച്ചിട്ട്, ആ ഒരു ദിവസത്തെ ചെലവ് കഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ആളുകളും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നതൊരു വസ്തുതയാണ്. ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള 99% ആളുകളും സക്കാത്ത് കൊടുക്കേണ്ടതായി വരും. അവർക്കും അവർ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർ, ഭാര്യ, സന്താനങ്ങൾ, അതുപോലെ തന്നെ വയസ്സായ മാതാപിതാക്കൾ, ഇത്തരത്തിലുള്ള ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതമാണ്, നിർബന്ധമാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടത് ആര് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതില്ല. നമ്മുടെ സാഹചര്യത്തിൽ 99% ആളുകളും സക്കാത്ത് കൊടുക്കേണ്ടവരാണ്. ഇൻഷാല്ലാ അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഇനി എപ്പോൾ കൊടുക്കണം എന്നാണ്. ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് ശവ്വാൽ മാസപ്പിറവി കാണുന്ന സമയത്ത്, റമദാൻ 29 അല്ലെങ്കിൽ 30 ഫിത്ർ ഉറൂബാകുന്ന സമയത്ത് ജീവിച്ചിരിപ്പുള്ളവർക്കെല്ലാം കൊടുക്കേണ്ടതുണ്ട്. അവരൊക്കെ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതരാണ്. ഇനി റമദാൻ മാസം 1 മുതൽ ഫിത്ർ സക്കാത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഉറൂബാകുന്ന സമയത്ത് കൊടുക്കേണ്ടവൻ കൊടുക്കാനും വാങ്ങേണ്ടവൻ വാങ്ങാനും അർഹത നേടിയിരിക്കണം എന്നത് പാലിക്കപ്പെടേണ്ട ഒരു നിബന്ധനയാണ്. ഫിത്ർ സക്കാത്ത് റമദാൻ 1 മുതൽ കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഉറൂബാണ് അതിൻ്റെ സമയം. ഈ ഉറൂബിൻ്റെ സമയത്ത്
വാങ്ങുന്നവൻ വാങ്ങാനും കൊടുക്കേണ്ടവൻ കൊടുക്കാനും അർഹത നേടിയിരിക്കണം എന്നത് അതിൻ്റെ നിബന്ധനയാണ്. അല്ലെങ്കിൽ ഉറൂബ് സമയത്ത് സമയമായതുകൊണ്ട് അപ്പോൾ മുതൽ കൊടുത്തു തുടങ്ങാം. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ ഫിത്ർ സകാത്ത് കൊടുത്തു തീർക്കണം എന്നതാണ്. പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് ഫിത്ർ സകാത്ത് പിന്തിക്കൽ കറാഹത്താണ്. നിസ്കരിച്ചിട്ട് കൊടുക്കാം എന്ന് ചിന്തിക്കുന്നത് കറാഹത്താണ്. ഇനി വൈകുന്നേരമായി ആ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാമുമാണ്. ഹറാമാണെങ്കിലും ഫിത്ർ സകാത്ത് കൊടുത്ത് വീട്ടൽ നിർബന്ധമാണ്. സമയമാണ് ഹറാമ്, കൊടുക്കലല്ല. കൊടുക്കാരെന്തായാലും കൊടുക്കണം. അത് ഫിത്ർ സകാത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൊടുക്കാനുള്ളവരാണെങ്കിൽ അവർ കൊടുത്ത് തീർത്തേ പറ്റൂ, ഖളാ വീട്ടിയേ പറ്റൂ. പക്ഷെ സാധാരണഗതിയിൽ നമുക്ക് പറ്റാവുന്ന ഒരു അബദ്ധം, ഫിത്ർ സകാത്തിനുള്ള അരി കൊണ്ടുവരും, അത് നാം കൊടുത്തയക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായും നിയ്യത്ത്, അത് ഫിത്ർ സകാത്തിൻ്റെ ഫർളുകളിൽപ്പെട്ട ഒരു ഫർളാണ്. എല്ലാ അമലുകളിലും നിയ്യത്ത് ഫർളാണ്. പ്രത്യേകിച്ച് ഫിത്ർ സകാത്തിൽ നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. സകാത്ത് കൊടുക്കേണ്ടവൻ ഒന്നിരിക്കൽ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സകാത്തിൻ്റെ ആ വിഹിതം നീക്കി വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ ഒരാളെ വക്കാലത്താക്കുകയാണെങ്കിൽ വക്കാലത്താക്കുന്ന സന്ദർഭത്തിലോ ഇത് എൻ്റെയും ഞാൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായവരുടെയും സകാത്ത് വീട്ടുകയാണ് എന്ന നിയ്യത്ത് ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. നിയ്യത്തില്ലാതെയുള്ള സക്കാത്തുകൾ സ്വീകരിക്കപ്പെടുന്നതല്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിയ്യത്ത് ചെയ്യാതെ ആരെങ്കിലും സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഖളാ വീട്ടിൽ നിർബന്ധമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് ഒരു കാര്യം ചിന്തിക്കാനുള്ളത്, സക്കാത്ത് ആർക്ക് കൊടുക്കണം എന്നതാണ്. സകാത്ത് കൊടുക്കാൻ നമ്മുടെ നാട്ടിൻ്റെ പ്രായോഗികത അനുസരിച്ച് ഒന്നായിട്ട് വിശദീകരിച്ച് പറയുന്നില്ല. പ്രായോഗികമായി നമ്മുടെ നാട്ടിൽ ഫക്കീറുമാർ, മിസ്കീന്മാർ, അതുപോലെ തന്നെ പുതുമുസ്ലിങ്ങൾ, ഇത്തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ പ്രായോഗികമായി അതിനർഹരായിട്ടുള്ള ആളുകൾ. ഈ അർഹരായ ആളുകളെ തെരഞ്ഞുപിടിച്ച് ചുരുങ്ങിയത് മൂന്നാൾക്കെങ്കിലും കൊടുക്കൽ സുന്നത്താണ്. ഒന്നിച്ചൊരാൾക്ക് കൊടുത്താലും സക്കാത്ത് വീടുന്നതാണ്. എന്നാൽ ചുരുങ്ങിയത് മൂന്നാൾക്ക് കൊടുക്കൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും പ്രതിഫലം വർദ്ധിക്കുന്നതുമാണ്. ഇതിൽ നിന്ന് പുതുമുസ്ലിങ്ങൾ, അവർ സമ്പന്നരാണെങ്കിൽ പോലും അവർക്ക് സക്കാത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫക്കീർ മിസ്കീൻ എന്ന് പറഞ്ഞാൽ, ഫക്കീർ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരും ചെലവാക്കേണ്ട കാശിൻ്റെ പകുതി ശതമാനമേ കിട്ടുന്നുള്ളൂ. ഉദാഹരണം, 500 രൂപിക ഒരു ദിവസം ചെലവ് വരുന്നുണ്ടെങ്കിൽ 250 രൂപികയെ അവന് വരുമാനമുള്ളൂ. അധ്വാനിച്ചിട്ടോ അല്ലെങ്കിൽ കച്ചവടം ചെയ്തിട്ടോ 250 രൂപിക വരുമാനമുള്ളൂ. അവനെ സംബന്ധിച്ചിടത്തോളം ഫക്കീർ എന്ന് പറയും. അതേസമയത്ത് 500 രൂപിക ചെലവ് വരുമ്പോൾ ഒരു 400 രൂപയ്ക്കൊക്കെ അവർ വരവുണ്ട്. 100 അവിടെയും സാധിക്കാതെ വരികയാണ്, അവന് മിസ്കീൻ എന്നും പറയും. അപ്പം ചുരുക്കത്തിൽ അവരവൻ്റെ ചെലവ് ആക്കേണ്ട സമയത്ത് ചെലവാക്കാൻ ആവശ്യമായ വരുമാനങ്ങളില്ലാത്തവനാണ് യഥാർത്ഥത്തിൽ ഫക്കീർ, മിസ്കീൻ എന്ന് പറയുന്നതെങ്കിൽ അവനും സക്കാത്തിന് അർഹരാണ്. മറ്റൊരു വിഭാഗം കടം കൊണ്ട് വലഞ്ഞവരാണ്. കടമുള്ളവരാണ് എന്നല്ല, കടമില്ലാത്ത ആളുകൾ ആരുണ്ടാവില്ല. മിക്ക കച്ചവടക്കാർക്കൊക്കെ കടങ്ങൾ വാങ്ങിയിട്ട് തന്നെയാണ് മിക്ക ആളുകളും കച്ചവടം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കടമുണ്ട്, അതുകൊണ്ട് ഞാൻ സക്കാത്ത് വാങ്ങട്ടെ എന്ന് ചിന്തിക്കരുത്. കടം കൊണ്ട് വലഞ്ഞവനാണ്. കടം കൊണ്ട് വലഞ്ഞവൻ എന്ന് പറഞ്ഞാൽ അവന് കടമുണ്ട്, അവൻ്റെ സ്വത്തോ അവൻ്റെ മറ്റ് ആസ്തികളൊന്നും വിറ്റാലൊന്നും ഈ കടം വീടൂല, അതിനുമാത്രം കടം കൊണ്ട് വലഞ്ഞിട്ടുണ്ട്
എങ്കിൽ അവനും സക്കാത്ത് വാങ്ങാൻ അർഹനാണ്. കടക്കാരൻ എന്നല്ല, കടം കൊണ്ട് വലഞ്ഞവൻ, നിർവാഹമില്ലാത്തവൻ, വീട്ടാൻ മാർഗമില്ലാത്തവൻ, അവനാണ് കടക്കാരൻ. ഈ കടക്കാരനും സക്കാത്ത് വാങ്ങാവുന്നതാണ്. ഏതാവട്ടെ, ഇത് നാം സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ. ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കും. ആ വീട്ടിൽ ഇതാർക്ക് കൊടുക്കണം? ആ വീട്ടിൽ അർഹതയുള്ളവരുമുണ്ടാകും, അർഹതയില്ലാത്തവരുമുണ്ടാകും. ഉദാഹരണത്തിന്, മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ സക്കാത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ സക്കാത്ത് കൊടുക്കുന്നത് ആ വീട്ടിലെ ഭാര്യക്കാണ്, ആ വീട്ടുകാരത്തിക്കാണ്. ആ വീട്ടുകാരത്തി ഒരുപക്ഷെ സക്കാത്തിന് അർഹതയില്ല. കാരണം എന്താ? ആ വീട്ടുകാരത്തി ചെലവിൻ്റെ കാര്യം ആലോചിക്കേണ്ടതില്ല. ആ വീട്ടുകാരത്തിയുടെ ഭർത്താവുണ്ട്. ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കുന്ന പെണ്ണ്, ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഐശ്വര്യവതിയാണ്. കാരണം അവളുടെ ചെലവുകളെല്ലാം ഭർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ സക്കാത്തിന് അർഹതയില്ല. എന്നാൽ ആ വീട്ടുകാരിൽ അർഹതയുള്ളവരുണ്ടാകും. ആ അർഹതയുള്ളവരെ ഏൽപ്പിക്കാൻ പറഞ്ഞുകൊണ്ടായിരിക്കണം ആ വീട്ടിലത് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. ചുരുക്കത്തിൽ, അർഹരായ ആളുകൾക്ക് എത്തിക്കലും അത് ഫർളാണ്. അർഹരായ ആളുകൾക്കോ അല്ലെങ്കിൽ അർഹരായ ആളുകൾക്ക് കൊടുക്കാൻ വക്കാലത്താക്കിക്കൊണ്ടോ നാം കൊടുക്കേണ്ടതുണ്ട്. നിബന്ധന പാലിക്കാതെയുള്ള കൊടുതിയും സക്കാത്തായി തീരുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആര് കൊടുക്കണമെന്നും ആർക്ക് കൊടുക്കണമെന്നും എപ്പോൾ കൊടുക്കണമെന്നും ഞാൻ പറഞ്ഞു. ഇനി എന്ത് കൊടുക്കണം? സാധാരണ നമ്മുടെ നാട്ടിൽ ഭക്ഷിക്കാറുള്ള ഭക്ഷണം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും അരിഭക്ഷണമാണ് സാധാരണ കഴിക്കാറുള്ളത്. ഈ സാധാരണ കൊടുക്കാറുള്ള ഈ ഭക്ഷണം, ഒരു വീട്ടിൽ സാധാരണഗതിയിലുള്ള ഭക്ഷണം ഏതാണോ ആ ഭക്ഷണമാണ്, അരിഭക്ഷണമാണ് ഇപ്പോൾ നമ്മൾ സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ അരിഭക്ഷണം കൊടുത്താൽ, അല്ലെങ്കിൽ ആ അരി കൊടുത്താൽ, അരിഭക്ഷണമല്ല, അരി കൊടുത്താൽ ഇൻഷാല്ലാ നമ്മുടെ സക്കാത്ത് വീടപ്പെടുന്നതാണ്. ഇനി നാം ശ്രദ്ധിക്കാനുള്ള കാര്യം, ആര് കൊടുക്കണം എന്ന് നാം പറഞ്ഞു, ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു, എപ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞു, എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞു, ഇനി എങ്ങനെ കൊടുക്കണം, അതും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്ങനെ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയ്യത്ത്, അത് ഫർളാണ്. ഞാൻ പറഞ്ഞല്ലോ നിയ്യത്ത്. ഇവിടെ സക്കാത്ത് കൊടുക്കാൻ അർഹരായ ആളുകൾക്ക് എത്തിക്കാൻ മൂന്ന് മാർഗമാണുള്ളത്. ഒന്ന്, സക്കാത്ത് കൊടുക്കുന്നവൻ സക്കാത്ത് കൊടുക്കപ്പെടേണ്ടവന് നേരിട്ട് ഏൽപ്പിക്കുക, അതൊരു മാർഗമാണ്. സക്കാത്ത് കൊടുക്കേണ്ടവൻ സക്കാത്ത് കൊടുക്കേണ്ടപ്പെടുന്നവനെ നേരിട്ട് ഏൽപ്പിക്കുക, അതൊരു മാർഗമാണ്. മറ്റൊരു മാർഗം, ഇസ്ലാമിക ഭരണ സംവിധാനമുള്ള സ്ഥലമാണെങ്കിൽ ആ സ്ഥലങ്ങളിൽ ഭരണകൂടത്തെ ഏൽപ്പിക്കുക. ഇപ്പം ഗൾഫിലൊക്കെ അങ്ങനെയുള്ള സംവിധാനമുണ്ടെങ്കിൽ അവിടെ ആ ഭരണാധികാരികളെ നമ്മുടെ സക്കാത്ത് ഏൽപ്പിക്കാവുന്നതാണ്. മൂന്നാമത്തൊരു കാര്യം, വക്കാലത്താക്കുക എന്നതാണ്. ഒരു വ്യക്തിയെ എൻ്റെ സക്കാത്ത് കൊടുക്കാൻ നാം അധികാരപ്പെടുത്തി എന്ന് പറഞ്ഞ് വക്കാലത്താക്കുക എന്നതാണ്. ഉദാഹരണം, ഗൾഫിലുള്ള ഒരു സഹോദരൻ, ആ സഹോദരൻ നാട്ടിലുള്ള ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ, കുട്ടികൾ, അതുപോലെ തന്നെ നമ്മുടെ പിതാവ് പോലെയുള്ള, മാതാവ് പോലെയുള്ളവർക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ആ മാതാപിതാക്കളും കുട്ടികളും നാട്ടിലായതുകൊണ്ട് അവരുടെ സക്കാത്ത് നാട്ടിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഗൾഫിലുള്ളവൻ നാട്ടിലുള്ളവരെ വിളിച്ചുകൊണ്ട് എൻ്റെ മേൽഫറലായ ഞാൻ കൊടുക്കൽ നിർബന്ധമായ സക്കാത്ത് കൊടുക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് വക്കാലത്താക്കുകയാണ് വേണ്ടത്. അപ്പോൾ മൂന്ന് സംവിധാനം പറഞ്ഞു. ഒന്ന്, നേരിട്ട് ഏൽപ്പിക്കുക. ഒന്ന്, ഭരണാധികാരിയെ ഏൽപ്പിക്കുക. മറ്റൊന്ന്, മറ്റൊരു നിശ്ചിത വ്യക്തിയെ വക്കാലത്താക്കുക. ഈ മൂന്ന് സംവിധാനമല്ലാതെ മറ്റൊന്ന് സക്കാത്ത് സംഘടനകൾക്കോ സക്കാത്ത് സംഘടിതമായി കൊടുക്കുന്ന സക്കാത്ത് കമ്മിറ്റിക്കോ സക്കാത്ത് കൊടുത്താൽ എന്തായാലും സക്കാത്ത് വീടുകയില്ല. പലപ്പോഴും നമ്മൾ സക്കാത്ത്, ഫിത്ർ സക്കാത്താവട്ടെ മറ്റ് സക്കാത്താവട്ടെ, കാശ് കൊടുക്കാറുണ്ട്. പക്ഷെ നിബന്ധനകൾ പാലിക്കാത്തത് കൊണ്ട് സക്കാത്താകാറില്ല.
നിസ്കാരത്തിൻ്റെ നിബന്ധനയാണ് വുളു ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അവിർത്ത് മറക്കുന്നതും ഖിബിലാക്ക് തിരിയുന്നതൊക്കെ നിസ്കാരത്തിൻ്റെ നിബന്ധനയാണെങ്കിൽ ഈ നിബന്ധന പാലിക്കാതെ വുളു ചെയ്യാതെ അവിർത്ത് മറക്കാതെ ഖിബിലാക്ക് തിരിയാതെ പോലെയുള്ള നിബന്ധന പാലിക്കാതെ നിസ്കാരം എത്ര നിർവഹിച്ചാലും ആ നിസ്കാരം നിസ്കാരമാവുകയില്ല സഹിയാവുകയില്ല എന്ന വസ്തുത നാം അറിഞ്ഞിരിക്കണം. എന്നതുപോലെ നിബന്ധന പാലിക്കാതെയുള്ള സക്കാത്തുകൾ നമ്മുടെ സദഖയായി സ്വീകരിക്കും ശരി തന്നെ, പക്ഷെ സക്കാത്തായി ഒരിക്കലും അത് പരിഗണിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കി ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും സക്കാത്ത് കൊടുക്കാറുണ്ട്. ഫിത്ർ സക്കാത്ത് ഈ അടുത്ത കാലത്തായി എല്ലാ വീടും